അളി എന്താടേ കാണിക്കുന്നേ? പുറത്തു പോയി കളിക്കേ, ഇവിടെ ഒന്നും പൊട്ടിക്കരുത്. ഞാനിവിടെ ആദ്യമായിട്ടൊന്നല്ല കളിക്കുന്നത്. ഈ ലൈറ്റ് ആരാണ് പൊട്ടിച്ചത്? ബോളാണ് പൊട്ടിച്ചത്. എങ്കിൽ ബോൾ വെച്ച് വീടിനകത്ത് ആരാണ് കളിച്ചത്? ജോർദാർ അല്ലാതാരി? മാഡം മിണ്ടരുത്, വീടിനകത്ത് ബോൾ കളിക്കാൻ പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്? നിങ്ങൾക്ക് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാകില്ലേ? എന്തായാലും ഇതിന് ഞാനൊന്ന് പണിഷ്മെന്റ് തരുന്നുണ്ട്. മാഡം, ഇവൻ പറയുന്നത് പച്ച കള്ളമാണ്, സംശയമുണ്ടോ? ഇവനാ കള്ളം പറയുന്നത്? അല്ല മാഡം, കള്ളത്തിന് എന്താ ഓരോരോ കളർ ഉണ്ടോ മാഡം? ഇവനെങ്ങനെ അറിയാം ഇത് പച്ചക്കള്ളാണെന്ന്? ഓ, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ? ബോളിന് എന്തോ പ്രശ്നമുണ്ട് മാഡം, അതിന്റെ ഇഷ്ടത്തിന് കിടന്ന് ചാടുക. എല്ലാത്തിനും കാരണം നീയാണെന്ന് മനസ്സിലായി. ചെയ്യുന്നൊക്കെ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരെ മണ്ടന്മാരാക്കാൻ നോക്കണോ നീ? നീ കാരണം ഞാൻ ആവശ്യമില്ലാതെ ജോർദാറിനെ വഴക്കു പറഞ്ഞു. കള്ളം പറയുന്നവർക്ക് പാപം മാത്രമേ കിട്ടൂ, അതുകൊണ്ട് ഒരിക്കലും കള്ളം മാത്രം പറയരുത്. കള്ളം പറയുന്നവർ ആരും ഒരു കാലത്തും വിശ്വസിക്കുകയില്ല. എനിക്ക് പ്രോമിസ് ചെയ്തതാ ഇന്ന് മുതൽ നീ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന്. പ്രോമിസ്. Honey bunny, you're chasing bad monkey. Don't act like a hunky, because I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൽക്കട്ട. നിങ്ങൾ നാലുപേരും രാവിലെ എങ്ങോട്ടാ? കൈയടിക്കേ. ഇവർക്ക് ആർക്കും തന്നെ അറിയില്ല, പക്ഷെ ഞാൻ അങ്ങയെ കാണാൻ വേണ്ടിയാ വന്നത്. എന്തിന്? എനിക്ക് കന്നാസാറിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. മിനിഞ്ഞാന്ന് നിങ്ങള് ലസ്സി ഉണ്ടാക്കിയതിൽ പഞ്ചസാര കുറവായിരുന്നു. ഇന്നലെ നാല് ഗ്ലാസ് ലസ്സി ഉണ്ടാക്കിയതിൽ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചു, ബാക്കിയുള്ളത് കിറ്റിയും കുടിച്ചു. പിന്നെ പഞ്ചസാര കുറഞ്ഞത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കാരണം ലസ്സി ഞങ്ങൾ കുടിച്ചായിരുന്നു. കളമറിയാ കളമറിയാ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ലസ്സി ഞങ്ങൾക്ക് എങ്ങനെ കുടിക്കാൻ പറ്റും? ആ, അങ്ങ് വീടാണെങ്കില് പൂട്ടിയിട്ടല്ലേ പോവാറ്, സംശയമുണ്ടോ? അപ്പൊ നിങ്ങളായിരുന്നു അല്ലേ ലസ്സി എടുത്ത് കുടിച്ചത്? ഞങ്ങൾ കുടിച്ചൊന്നുമില്ല സാർ, നിങ്ങൾക്ക് അറിയാലോ ഇവ ഒരു കഴുതയാണ്. വാ തുറന്ന കള്ളയെ പറയൂ. ഞാൻ കഴുത തന്നെയാ, പക്ഷെ ഞാൻ കള്ളം പറയില്ല. മാഡത്തിനോട് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കാം. അഷ്ടമുടി കായലിൽ ഇന്ന് വരെ ടൈറ്റാനിക് കപ്പൽ വന്നിട്ടുമില്ല. നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുമില്ല. കൈയടി. നിങ്ങളെ വീട്ടിലെ വെന്റിലേഷൻ ജനാലയിലുള്ള കൊളുത്തുണ്ടല്ലോ, പോപ്പട്ട് അതുവഴി അകത്തേക്ക് കയറി ഞങ്ങൾക്ക് കതക് തുറന്നു തന്നു. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി ഫ്രിഡ്ജും തുറന്ന് ലസ്സിയും കുടിച്ചു. പാട്ട് പാടുന്നുവെങ്കിൽ വേണം പാടുന്നവന് നല്ല ശ്രുതി. എനിക്കിഷ്ടമായില്ല നിങ്ങളുടെ ഈ കുസൃതി. അടികൈ. നിന്നെയൊക്കെയും വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ കാണിച്ചു തരാം. ഇന്ന് മുതൽ നിങ്ങൾ ആരും എന്റെ അടുത്ത് സംസാരിച്ചു പോകരുത്. എടാ, നീ കൂടുതൽ ഹരിചന്ദ്രൻ കളിച്ചോണ്ടാ നമുക്ക് ഈ ഗതി വന്നത്. എന്ത്? അപ്പൊ ഞാൻ സത്യസന്ധനായ ഹരിചന്ദ്രൻ ആണോ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഹണിയല്ലേ? എടേ, നീ ഹണിയിലും ഹണിയാടേ, നിന്നെ പോലെ ഒരു സത്യസന്ധൻ ഈ ലോകത്തിൽ ഇല്ലടേ. നിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. ഇനി നമ്മോട് കിറ്റി ഒരിക്കലും സംസാരിക്കുകയില്ല. വേണമെങ്കിൽ സംസാരിച്ചാ മതി, പക്ഷെ ഞാൻ മാഡത്തിനോട് പ്രോമിസ് ചെയ്തു പോയി, ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല.
സോറി പണി, ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് നിനക്ക് ബൈക്ക് തരാന്ന് പ്രോമിസ് ചെയ്ത് തന്നെയല്ലേ. കുഴപ്പമില്ല, ഇന്ന് നീ എടുത്തോ, ഇന്ന് നീ ഓടിച്ചോ. നിന്റെ ഈ പൊട്ട ബൈക്ക് ബണ്ണിക്ക് ഒരിക്കലും വേണ്ട. പൊട്ട ബൈക്കോ? ആ, നീ ബൈക്ക് അവനെ തരാത്തത് കൊണ്ട് ബണ്ണി തന്നെ പറഞ്ഞതാ ഇത്. സണ്ണിയുടെ ആ പൊട്ട ബൈക്ക് അവന് ആവശ്യമേ ഇല്ലെന്ന്. എടാ, എന്റെ ബൈക്ക് നീ പൊട്ട ബൈക്ക് പറഞ്ഞു അല്ലേ? ഇല്ല, അവൻ പേടിച്ചിട്ട് കള്ളം പറയാണ്. ഇങ്ങോട്ട് പോടാ, എന്റെ ബൈക്ക് നല്ല ബൈക്കാണോ പൊട്ട ബൈക്കാണോ എന്ന് കാണിച്ചു തരാം. സോറി സോറി. എടാ, എന്നെ വിടറാ, എന്നെ വിട, പേടിയാന്നു, എന്നെ വിട. നീ എന്തീ കാണിക്കുന്നത്? ഞാനിപ്പോ താഴെ വീണു. എടാ, പേടിയാവുന്നടാ. എന്റെ ബൈക്ക് നല്ലടാ നീ പൊട്ട ബൈക്ക് എന്ന് പറഞ്ഞതാ. എന്റെ ബൈക്കിന്റെ പവർ മനസ്സിലായല്ലോ നിനക്ക്. എനിക്ക് ഇത്രയും കിട്ടിയപ്പോ സമാധാനമായല്ലോ അല്ലേ? ആ, ഞാൻ മാഡത്തിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന്. സത്യമല്ലാതെ ഞാൻ വേറൊന്നും പറയില്ല. ഇപ്പൊ ഞാൻ പോയിട്ട് എല്ലാരോടും സത്യം പറയാൻ പോവാ. അങ്കിളെ, അങ്കിളെ ഒരു ജോലിക്കള്ളനാണെന്നാ സോർദാർ പറയുന്നത്. പോപ്പട്ട് പറയുവാ, നിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണെന്ന്. കിറ്റി, കിറ്റി, എന്നോട് ക്ഷമിക്ക് കിറ്റി. എന്താടാ സുഖാണോ സോറദാറ? സുഖാണ് ടോമി ദാദാ, ഈ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തന്റെ മുത്തശ്ശനാണോ ഇത്? അല്ലല്ല, ഈ സ്ഥലത്തെ ഡോഗുകളുടെ ഗുണ്ടയാ. അതെ ഗുണ്ടച്ചേട്ടാ, സോർദാർ നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണാൻ ഹാൻസം ആയിട്ടേ ഇല്ല. എന്താണ് പറഞ്ഞ? ഈ കണ്ണാടി ഇട്ടത് കൊണ്ട് നിങ്ങളെ കാണാൻ കാർട്ടൂൺ പോലെയുണ്ട്. നീ സംസാരിക്കുന്നത് ആരോടാണെന്ന് ഓർമ്മയുണ്ടോ? അറിയാം ചേട്ടായി. ഇനി ഈ കണ്ണട നിങ്ങൾ ഉപയോഗിക്കരുത്, കാണുന്നവരെല്ലാം ചിരിക്കും. ആര് ചിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല, എന്നാൽ നീ കരയും, അത് ഉറപ്പാ. നിനക്കിതൊന്നും പോരാ. വീണ്ടും വഴക്കുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണോ? അല്ലല്ല, വഴക്കുണ്ടാക്കാൻ തന്നെ സമയവും കിട്ടിയില്ല മാഡം. വാ, തുറക്കുമ്പോ തന്നെ അടി തുടങ്ങി, സംശയമുണ്ടോ? അല്ലല്ല, ഇവൻ പറയുന്നത് വിശ്വസിക്കല്ല മാഡം. ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്നെ നിങ്ങൾക്ക് ഒരു പേടിയില്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പേടിക്കാത്തത് കൊണ്ടല്ല മാഡം സംഭവിച്ചത്, ഇവ സത്യം മാത്രം പറയുന്നുണ്ടോ സംഭവിച്ചത്? എന്താ പറയുന്നത്? ആ, ഇവൻ വാ തുറന്ന് സത്യം പറഞ്ഞോണ്ടോ ഞങ്ങളുടെ തടി കേടായത്, സംശയമുണ്ടോ? ഇവൻ ജോർദാറിന്റെ ഗുണ്ടയായ മുത്തച്ഛനോട് പറയാ, ജോർദാറിന് അദ്ദേഹത്തെ ഇഷ്ടമല്ലെന്ന്. അത് കേട്ട ഉടനെ അദ്ദേഹം ഇടി തുടങ്ങി. എങ്ങനത്തെ ഇടിന്ന് വെച്ചാ, ജോർദാർ അവസാനം വരെ താഴേക്ക് വന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ കൊച്ചളിയ? അതെ അതെ, ഇവൻ പറഞ്ഞ സത്യംകാരൻ ഇപ്പൊ കാക്കകൾ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. കഴുതേ, ഇത്ര മണ്ടനായി പോയല്ലോ, മേഡത്തിന് അറിയാവടാ, തത്തയെ കണ്ടാൽ കാക്കകൾ ഓടിച്ചിട്ട് കൊത്തും. എടാ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, നിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ റോക്കറ്റിനേക്കാളും വേഗത്തിലെ വീട്ടിനുള്ളിൽ പറന്നു കയറിയത്, എന്നിട്ട് ഒരു ചിറകെ രക്ഷിക്കാൻ പറ്റുള്ളൂ, സംശയമുണ്ടോ? അതെ, ഇവന്റെ സത്യസന്ധത കാരണം വലിയ പ്രശ്നം മേഡം, വലിയ പ്രശ്നമാ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ മേഡത്തിന് വാക്ക് കൊടുത്തു പോയി. ഇനി ഞാൻ സത്യമേ പറയൂ, സത്യമല്ലാതെ വേറൊന്നും പറയില്ല. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു കള്ളം ഒരിക്കലും പറയാൻ പാടില്ലെന്ന്. അത് തന്നെയാണ് മാഡം, കള്ളം പറയാൻ പാടില്ല, അതായത് സത്യം മാത്രമേ പറയാവൂ. അങ്ങനെയല്ല, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവരോട് കള്ളം പറയരുത്. ആവശ്യമില്ലാതെ എല്ലാവരുടെ അടുത്തും പോയി സത്യം പറഞ്ഞാ അത് മറ്റുള്ളവർക്ക് വലിയ വിഷമമായി മാറും. ചില
പ്രശ്നങ്ങൾ വലുതാവുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒരിക്കലും ശരിയല്ല. എന്താ മനസ്സിലായോ? മനസ്സിലായി. ഗുഡ് ബൈ. മാഡം, നിങ്ങൾ മിസ്സസ് ബ്രഗൻസിയെ ഒരിക്കലും കണ്ടേക്കരുത്. എന്തുകൊണ്ട്? അത് കാരണം ഹണി അവനോട് പോയി സത്യം പറഞ്ഞു. മാഡം പറഞ്ഞു അത്രേ, അവള് ഒന്നാം നമ്പർ കള്ളിയാണെന്ന്. ഇതല്ലാതെ വേറെയും കുറെ പറഞ്ഞു. ഹണി എന്റെ അമ്മച്ചേ.